പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച തീയതിയാണ് 2016 നവംബർ 8. ഈ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ക്രിയാത്മകമായി ബാധിക്കുമെന്ന് അക്കാലത്ത് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ 3 വർഷത്തോളമായി നോട്ട് നിരോധനത്തിൽ ആളുകൾക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. നോട്ട് നിരോധനത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്കൽ സർക്കിളുകളിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയിലുടനീളം 50,000ത്തോളം ആളുകൾ പങ്കെടുത്തു. സർവേയിൽ നോട്ട് നിരോധനം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് 28% പേർ അഭിപ്രായപ്പെട്ടു. മറുവശത്ത് 32% ആളുകൾ കരുതുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വരുമാനം നഷ്ടപ്പെടാൻ കാരണമായത് നോട്ട് നിരോധനമാണ് എന്നാണ്. നോട്ട് നിരോധനത്തിന്റെ ഉയർന്ന നേട്ടത്തെക്കുറിച്ച് പറഞ്ഞവരിൽ 42% പേർ നികുതിയിൽ വലിയ തോതിൽ രക്ഷാധികാരികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും 21% പേർ നോട്ട് നിരോധനം സമ്പദ് വ്യവസ്ഥയിൽ കള്ളപ്പണം കുറച്ചതായും 12% പേർ നേരിട്ടുള്ള നികുതി പിരിവ് വർദ്ധിച്ചതായും അഭിപ്രായപ്പെട്ടു. 2016 നവംബർ 8 പ്രചാരത്തിലുണ്ടായിരുന്ന 500 രൂപ വില മതിക്കുന്ന 15.41 ലക്ഷം കോടി രൂപയും 1,000 രൂപ നോട്ടുകളിൽ 99.3% അല്ലെങ്കിൽ 15.31 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മടങ്ങി. വെറും 10,720 കോടി രൂപ കറൻസി ബാങ്കിംഗ് സംവിധാനത്തേക്ക് തിരിച്ചെത്തിയില്ല. നോട്ട് നിരോധനത്തിന് ശേഷം പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ അനുവദിച്ചു. അസാധാരണമായ നിക്ഷേപങ്ങൾ ആദായനികുതി പരിശോധനയ്ക്ക് വിധേയമായി.